ഹലോ മൈ ഡിയേഴ്സ്, രണ്ട് ദിവസം വരാതിരുന്നത് കൊണ്ട് തന്നെ എന്താ ഇനി പറയണ്ടേന്നും കൂടെ ഉള്ള കാര്യത്തിൽ എനിക്കൊരു തീർച്ചയില്ല. ഒന്നും അങ്ങോട്ട് വരുന്നില്ല. കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പം അത് കാരണം രണ്ട് ദിവസം ഗ്യാപ്പ് എടുത്തു. ഇനിയിപ്പോൾ എന്താ ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാം. ചെറിയൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് പുരുഷന്മാരെ കുറിച്ചിട്ടാണ് കേട്ടോ. അവർ ഇപ്പം ഓഫീസിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ പണിക്ക് ജോലിക്ക് പോകുന്ന ഈ പറയുന്ന ചേട്ടന്മാരുടെയൊക്കെ അടുത്ത്, ഭർത്താക്കന്മാരുടെ അടുത്ത്, ഒന്നുകിൽ അമ്മമാർ അല്ലെങ്കിൽ ഇപ്പം ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അമ്മമാർ, അതല്ലാന്നുണ്ടെങ്കിൽ ഭാര്യയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഭാര്യ, ഇവരെ ഇടയ്ക്ക് വിളിച്ചിട്ട് ഊണ് കഴിച്ചോ അല്ലെങ്കിൽ എന്തെടുക്കുന്നു, ഊണ് കഴിച്ചോ ചായ കുടിച്ചോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കോള് വരുമ്പോൾ തന്നെ ഇവർക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും. ഓ, വിളിച്ചു തുടങ്ങി എന്നുള്ള ഒരു ഭാവമായിരിക്കും. അവർക്കൊട്ടൊരു താല്പര്യമില്ലാതെ ആയിരിക്കും ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം എടുക്കുമ്പോൾ ചോദിക്കുന്നത് ഇതാണ്, ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ചായ കുടിച്ചോ ഊണ് കഴിച്ചോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഇതൊക്കെ സ്ഥിരം കേൾക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് നിറച്ചും ഈ ജോലിക്ക് പോയിരിക്കുന്ന അച്ഛനാവാം അല്ലെങ്കിൽ മകനാവാം അതല്ലെങ്കിൽ ഭർത്താവാം ആരെങ്കിലും ഒക്കെ ആയിരിക്കാം, ഈ പുറത്ത് പോയിരിക്കുന്നവരെ കുറിച്ചിട്ടായിരിക്കും മിക്കവാറും ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു സ്നേഹത്തിന്റെ ഭാഷ മാത്രമല്ല അത്, അവരുടെ ഒരു കരുതലിന്റെ, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു വിശ്വാസത്തിന്റെ ഒക്കെ ശബ്ദമാണ് ആ ഒരു ഫോൺ കോളിലൂടെ വരുന്നത്. അവർക്ക് ആ ഒരു നിങ്ങൾ ആ കഴിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും കിട്ടുന്ന ആ ഒരു സമാധാനം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അതൊന്ന് വേറെയാണ്. ഈ വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങാതെ ഇങ്ങനെ അടച്ചൊക്കെ ഇരിക്കുന്ന ആളുകളല്ലേ, അപ്പം അവർക്ക് ഇടയ്ക്ക് സന്തോഷിക്കാനായിട്ട് നിങ്ങളുടെ സന്തോഷമാണ് അവരുടെ സന്തോഷമായിട്ട് അവർ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല തിരക്കുള്ള സമയമൊക്കെ ആയിരിക്കും, എന്നാലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് തിരിച്ചു വിളിക്കുക. അവർ ജസ്റ്റ് ആ ഒരു എന്താ പറയുക, ആ ഒരു അന്വേഷണം അവരുടെ ഒരു സമാധാനത്തിൻ്റെതാണത്. നിങ്ങൾ ഓക്കെ ആണല്ലോ, നിങ്ങൾ സേഫ് ആണെന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചു എന്നറിയുമ്പോഴുള്ള ആ ഒരു സന്തോഷം അത് ഒരുപാട് വലുതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ തട്ടിക്കളയരുത് കേട്ടോ. പലപ്പോഴും ഞാനിങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതായത് ഓ ദേ വീട്ടിൽ നിന്ന് വിളി വന്നു, അവളായിരിക്കും അല്ലെങ്കിൽ അമ്മയായിരിക്കും കഴിച്ചോന്നറിയാൻ വേണ്ടി വിളിക്കുന്ന, വേറെ ഒന്നിനും അല്ല. അവിടെങ്ങാനും കിടന്ന് വിളിക്കട്ടെ അല്ലെങ്കിൽ അവിടെങ്ങാനും കിടന്ന് അടിക്കട്ടെ, ആ ഒരു സംഭാഷണം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ശരിക്കും അവർക്കിടെ ഒരു സമാധാനമാണ് ആ ഒരു ഫോണിൻ്റെ അറ്റത്ത് നിങ്ങൾ ആ ഓക്കെ ആണ് എന്ന് പറയുന്ന ആ ഒരു രണ്ട് വാക്ക്. അപ്പം അതുകൊണ്ട് അതൊന്നും ഒരിക്കലും അന്വേഷിച്ചാലും നിങ്ങൾ അവഗണിച്ച് കളയരുത് കേട്ടോ. കാരണം അങ്ങനെ ചോദിക്കാൻ ഒരാളില്ലാതെ വരുമ്പോഴാണ് അവർക്കതിൻ്റെ ആ ഒരു വിഷമം എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. നമ്മൾ ശരിക്കും എന്തുമാത്രം യന്ത്രവൽകൃത സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിനൊന്നും മെഷീനറീസ് പറ്റത്തില്ല. നമുക്ക് ആ ഒരു നമ്മൾ മനുഷ്യനാണ്. അപ്പം നമ്മൾ ചില സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ കെയറിങ്ങും ആ ഒരു സാമീപ്യമൊക്കെയാണ് നമുക്ക് എന്താ പറയുക, നമ്മൾക്ക് ആ ഒരു നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താനും അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു എനർജിയും കാര്യങ്ങളും ഒക്കെ തരുന്നത്. അപ്പം ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ അത് നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയെങ്കിലും അപ്പം ഞാൻ എന്താ പറയുക, പുരുഷന്മാരെ അടിച്ചു താഴ്ത്തിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയരുത്. കാരണം സ്ത്രീകളുടെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ പറയുന്നത്. അതായത് അവർക്ക് വേറെ ആരും ഇല്ല വിളിക്കാനായിട്ട്, ഓഫീസിലെ കാര്യങ്ങളില്ല. അവർക്ക് ആകെപ്പാട് ചിന്തയുള്ളത് മക്കള് അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മകൻ, അങ്ങനെയുള്ള ചിന്തകളായിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ അതിനെ ഒന്ന് സമാധാനിപ്പിക്കുന്ന രീതിയിലുള്ള കഴിച്ചു, കുഴപ്പമൊന്നുമില്ല കഴിച്ചു എന്നുള്ള ആ ഒരു വാക്ക് അവർക്കൊക്കെ ഒന്ന് പറയുക കേട്ടോ. പിന്നെന്താ, കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. പിള്ളേർക്ക് എക്സാമൊക്കെ ആയതുകൊണ്ടേ അവർ ഉച്ചയാകുമ്പോൾ വരും. പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോരം പഠിപ്പിച്ചാലും ഓർമ്മ നിൽക്കുമൊന്നുമില്ല കേട്ടോ. അത് വേറൊരു കാര്യം, കൊച്ചു കുട്ടികളല്ലേ. അപ്പോൾ അവരുടെ പഠിപ്പിക്കലും കാര്യങ്ങളുമായിട്ട് തിരക്കിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന കുറച്ച് കുറച്ച് സമയങ്ങളിലാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെന്താ, ഒന്നാമത്തെ കാര്യം എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ അടച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കാര്യമായിട്ടൊന്നും ഇങ്ങനെ പറയാൻ തോന്നില്ല, ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ടെറസിന്റെ മേലെയൊക്കെ കയറുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഭാര്യ അമ്മായിയമ്മയും ഭർത്താവിനെയും വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ ടെറസിന്റെ മുകളിൽ കയറണമെന്നുള്ള കാര്യം. അതിനൊന്നും വേണ്ടിയിട്ടല്ലോ, എനിക്ക് കുറച്ചൊന്ന് ഫ്രീ ആയിട്ടിരുന്നു, ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാതെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടത്തൊന്നും അങ്ങനെ എപ്പോഴും വന്ന് ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പാടില്ല.
ഇന്നിപ്പം മുകളിലേക്ക് കയറാണ്ട് ഒരു രക്ഷയിൽ അവിടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല സൗണ്ടാ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാ. പിന്നെ ഈ പറയുന്ന രണ്ടുപേരും ഇവിടെ ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അവരെ ഒളിച്ചു പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ വീടിന്റെ ടെറസിന്റെ മുകളിലേക്കൊക്കെ കയറുന്നത്. ഈ പിള്ളേരുടെ സംസാരവും കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടില് എന്താ പറയാ ഒച്ചയും ബഹളങ്ങളും ഒന്നും കേട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു സംസാരിക്കാനായിട്ടുള്ളൊരു മൂഡ് ഇങ്ങോട്ട് വരത്തില്ല. അപ്പൊ അതും കൊണ്ട് ജസ്റ്റ് ഞാൻ മുകളിലേക്ക് കയറുന്നുള്ളൂ. അവിടെ ആകുമ്പം പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നുമില്ല, ഓപ്പൺ എയർ ആണ്, നല്ല സുഖമായിട്ടൊന്ന് സംസാരിക്കാം അല്ലെ. എപ്പോഴും നമുക്ക് മൈൻഡ് ഫ്രീ ആയിട്ടിരുന്നെങ്കിലേ നന്നായിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ഓപ്പണായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ആരെയും വിളിക്കാനോ പാത്തിരിക്കുന്നതോ ഒന്നുമല്ല. എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അതല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ, ഞാൻ എന്റെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടല്ലല്ലോ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് മറച്ചു വെക്കാനോ അല്ലെങ്കിൽ വീട്ടുകാരെ മറച്ച് സംസാരിക്കാനോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ എന്റെ ഒരു സൗകര്യത്തിന് കയറിയിരിക്കുന്നതേ ഉള്ളൂ. എനിക്കിങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനൊന്നും അറിയത്തില്ല, ആധികാരികമായിട്ട് സംസാരിക്കാനോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ ജസ്റ്റ് ഇതേപോലെ പുറത്ത് പോയിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. നല്ല വെയിലാണ്, നല്ല ചൂടാണ്, ഇവിടെ വന്നപ്പോൾ ഇവിടെ കറണ്ടും ഇല്ല ഒന്നുമില്ല. അപ്പൊ എന്നിട്ടും എന്താ പറയാ, നിങ്ങളുടെ അടുത്ത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി, നിങ്ങളുമായിട്ട് കുറച്ച് കൂടുതൽ അടുക്കണമെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം അങ്ങ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഇഷ്ടപ്പെടാത്തവര് എന്താ പറയാ ക്ഷമിക്കുക, അല്ലാതെ ഇതെല്ലാം പറയാൻ പറ്റുമോ. ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ നാളെ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.